നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കെന്നറ്റ് ആൻഡേഴ്സന്റെ ഒരു കഥയാണ്. നയൻ മാനിറ്റീസ് ആൻഡ് വൺ റോയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ഒരുപാട് നാളായി കെന്നറ്റ് ആൻഡേഴ്സന്റെ ഒരു കഥ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കഥ നിങ്ങളോട് പറയാൻ പോകുന്നത്. കെന്നറ്റ് ആൻഡേഴ്സന്റെ അതിസാഹസികൾ നിറഞ്ഞ കഥയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ, കഥകളിലൂടെ. പുള്ളിപ്പുലികൾ മിക്കവാറും എല്ലാ ഉഷ്ണമേഖലാ കാടുകളിലും സാധാരണമാണ്. കടുവയിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നവയും അവയാണ്. കാലങ്ങൾക്കിപ്പുറം തണുത്ത വടക്കൻ പ്രദേശങ്ങളിൽ നിന്നും ഇവിടുത്തെ കാടുകളിലേക്ക് കുടിയേറി പാർത്തവരാണ് കടുവകളെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പുള്ളിപ്പുലികൾ അങ്ങനെയായിരുന്നില്ല. ഇന്ത്യൻ കാടുകളിൽ കടുവകൾ വരുന്നതിന് മുന്നേ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പുള്ളിപ്പുലികളായിരുന്നുവെന്ന് രേഖകളും അവശിഷ്ടങ്ങളും തെളിയിക്കുന്നു. വലിപ്പക്കുറവായതിനാലും ശക്തി കുറവായതിനാലും മനുഷ്യരാശിയോടുള്ള സഹജമായ ഭയമുള്ളതിനാലും പുള്ളിപ്പുലികൾ മനുഷ്യരിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. എങ്കിലും ചില സമയങ്ങളിൽ പുലികളുടെ ആക്രമണത്തിൽ പലരും മരിക്കുന്നു. അതും അവരുടെ അശ്രദ്ധമായ പെരുമാറ്റം മൂലമാണ്. പുലികൾ മനുഷ്യനെ ആക്രമിക്കുമ്പോഴും വളരെ അപൂർവമായി മാത്രമാണ് കടുവ വേട്ടക്കാർ പുലികളെ കൊല്ലാറുള്ളൂ. പുലികളുടെ ചെറുതും കൂത്തതുമായ നഖങ്ങൾ കൊണ്ടോ പല്ലുകൾ കൊണ്ടോ ഉണ്ടാകുന്ന പോറലുകളും വളരെ ആഴം കുറഞ്ഞ നഖങ്ങൾ കൊണ്ടുള്ള മാന്തലുകളും മാത്രമാണ് ഉണ്ടാകുക. എന്നാൽ കടുവകൾ ആക്രമിച്ചാൽ അങ്ങനെയായിരിക്കില്ല. എന്നെ പുലി ആക്രമിച്ചു എന്നു പറയുവാൻ മനുഷ്യൻ ചിലപ്പോൾ അവശേഷിച്ചേക്കാം. എന്നാൽ കടുവകൾ ആക്രമിച്ചാൽ അങ്ങനെ പറയുവാൻ നാം ഉണ്ടാകുകയില്ല. അങ്ങനെ പറയണമെങ്കിൽ വളരെ ചുരുക്കം പേർ മാത്രമേ കടുവകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാറ് പോലുമുള്ളൂ. എന്നാൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾക്ക് അപമാനമായി ചില സാഹചര്യങ്ങൾ ഉടലെടുക്കാറുണ്ട്. അവ മനുഷ്യരിൽ കൂടുതൽ നാശം വിതയ്ക്കുന്നു. നരഭോജിയായി മാറിത്തീർന്ന പുലികളാണവ. അത്തരം ഉദാഹരണങ്ങൾ താരതമ്യേന അപൂർവമാണെങ്കിലും അവ സംഭവിക്കുമ്പോൾ ഒരു പുലിക്ക് അവന്റെ ഏറ്റവും വലിയ അടുത്ത ബന്ധുവായ കടുവയ്ക്ക് തുല്യമായ നാശനഷ്ടങ്ങൾ മനുഷ്യർക്കുമേൽ ഉണ്ടാക്കുവാൻ സാധിക്കും. ഒരു കടുവ എങ്ങനെയാണോ നരഭോജിയായി മാറുമ്പോൾ പെരുമാറുക, അതേപോലെ തന്നെയായിരിക്കും പുലിയും പെരുമാറുക. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവൻ മനുഷ്യനെ വേട്ടയാടും. ഒരു കടുവയ്ക്ക് കിട്ടാത്ത പല സാഹചര്യങ്ങളും ഒരു പുലിക്ക് അനുകൂലവുമാണ്. ഒരു കടുവയേക്കാൾ പുലിക്ക് വലിപ്പം കുറവായതിനാൽ തന്നെ കടുവയ്ക്ക് അസാധ്യമായ പല സ്ഥലങ്ങളിൽ പോലും ഒരു പുലിക്ക് പതുങ്ങിയിരിക്കുവാൻ സാധിക്കും. അതുമാത്രമല്ല, ഇവയ്ക്ക് വെള്ളത്തിന്റെ ആവശ്യകത വളരെ കുറവുമാണ്. പൈശാചികമായ തന്ത്രങ്ങൾ വശമുള്ളതിനാലും ഒളിഞ്ഞിരിക്കുവാൻ കഴിവുള്ളതിനാലും തൻ്റെ ഇരയുടെ നേരെ ലക്ഷ്യം വെച്ച് പതുങ്ങി ആക്രമിക്കുവാനുള്ള കഴിവും ഇവയെ കൂടുതൽ അപകടകാരികളാക്കി മാറ്റുന്നു. അത്തരത്തിലുള്ള ഒരു മൃഗമായിരുന്നു ഗുമലപൂരിലെ നരഭോജി പുള്ളിപ്പുലി. ഈ പുള്ളിപ്പുലി ഏകദേശം 42 വരുന്ന ആളുകളെ കൊന്നു തള്ളിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു മനുഷ്യന്റെ ബുദ്ധിയെ മറികടക്കുന്ന യഥാർത്ഥ തന്ത്രത്തിന്റെ ഉടമ കൂടിയായിരുന്നു അവൻ. പൈശാചികമായ കൗശലത്തിന്റെ ഭയാനകമായ ചില കഥകൾ അവനിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു. 250 ചതുരശ്ര വിസ്തീർണമുള്ള ഈ പ്രദേശത്തെ ഉടനീളം അവൻ ഭയത്തിൽ ആഴ്ത്തി കഴിഞ്ഞിരുന്നു എന്ന് ഉറപ്പാണ്. സൂര്യൻ ചക്രവാളത്തിലേക്ക് പോയി മറയുന്നതിന് മുന്നേ തന്നെ ഈ പ്രദേശത്തിലുള്ള ഗ്രാമങ്ങളിലെ കുടിലുകളിലെ വാതിലുകളെല്ലാം തന്നെ അടഞ്ഞിരിക്കും. ചിലർ അവരുടെ കുടിലുകളുടെ വാതിൽ ഒന്നുകൂടി ഉറപ്പു വരുത്തുവാൻ വേണ്ടി അവർ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന പെട്ടികളോ വലിയ കല്ലുകളോ ഉപയോഗിച്ച് ഒന്നുകൂടി ആ വാതിലിനെ ബലപ്പെടുത്തും. പിന്നെ പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നതുവരെ അവർ അവരുടെ ഗ്രാമത്തിലെ കുടിലുകളിൽ ഒരു ഭീരുവിനെ പോലെ കഴിച്ചുകൂട്ടും. ഭയന്ന് വിറച്ചുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിലെ ഗ്രാമങ്ങളിലെ വീടുകളിലെ സാനിറ്ററി അവസ്ഥ വളരെ മോശമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കൂടുതലും കുടിലുകളിലൊന്നും ശൗചാലയങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെയെല്ലാം ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്ന തരിശുഭൂമിയായിരുന്നു അവർ ഈ ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. രാത്രികാലങ്ങളിൽ ആ പുലി അവിടെ മുഴുവൻ കറങ്ങി നടന്നു. ഗ്രാമങ്ങളായ ഗ്രാമങ്ങളെല്ലാം കയറി നടന്നു. മനുഷ്യമാംസം കിട്ടാതാകുമ്പോൾ അവൻ ഗ്രാമങ്ങളിൽ ഉച്ചത്തിൽ അലറി. അത് കേട്ട് അവിടുത്തെ ഗ്രാമത്തിലെ ഗ്രാമീണരെല്ലാം ഞെട്ടിവിറയ്ക്കുമായിരുന്നു. അവരുടെ കുട്ടികളെയും ഭാര്യമാരെയും നെഞ്ചോട് ചേർത്ത് ഇറുക്കി പിടിക്കുമായിരുന്നു. മനുഷ്യമാംസം കിട്ടാതായതോടെ ആ പുലി കൂടുതൽ ധൈര്യശാലിയായി. 2 സന്ദർഭങ്ങളിലായി ഗ്രാമങ്ങളിലെ ചെറിയ കുടിലുകളുടെ ഓലമേഞ്ഞ ചുവരുകൾ അവൻ തുളച്ചു കയറി.
ആ കുടിലിൽ പേടിച്ച് ഭയന്ന് അലറി വിളിച്ചുകൊണ്ടിരുന്ന അവന്റെ ഇരയെ കടിച്ചു വലിച്ചിഴച്ചുകൊണ്ട് ഗ്രാമത്തിന് പുറത്തെ വനത്തിലേക്ക് പോയി. ഗ്രാമങ്ങളുടെ അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലൂടെ അവൻ ഇരയെയും വലിച്ചുകൊണ്ടു പോകുമ്പോൾ ഇരയുടെ നിലവിളികൾ അവിടെ ഉയർന്നു കേട്ടു. ഗ്രാമം ഉണർന്നു. പുറത്തേക്ക് ഇറങ്ങുവാൻ ഭയന്നുകൊണ്ട് ആ നടുക്കുന്ന ആ നിലവിളി കേട്ടുകൊണ്ട് അവർ ഗ്രാമത്തിലെ കുടിലുകളിൽ തന്നെ നിസ്സഹായതയോടെ നിന്നു. ഗ്രാമങ്ങളിലെ ചില കുടിലുകൾ മാത്രമായിരുന്നു ഓലകൾ കൊണ്ട് ചുവര് മേഞ്ഞിരുന്നത്. എന്നാൽ അവിടുത്തെ പല കുടിലുകളുടെയും ചുമരുകൾ പരുപരുത്ത പലകൾ കൊണ്ട് കയറ്റിവെച്ച് കെട്ടിയവയായിരുന്നു. ഒരു സന്ദർഭത്തിൽ പരുപരുത്ത പലകൾ കൊണ്ട് കയറ്റിവെച്ച ചുവരുകൾക്കിടയിലൂടെ ഉള്ളിലേക്ക് കടക്കുവാൻ അവനൊരു ശ്രമം നടത്തി. എന്നാൽ അത് പരാജയപ്പെട്ടു. അതോടെ ഓടുമേഞ്ഞ മേൽക്കൂരയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന പുതിയൊരു രീതി അവൻ അവലംബിച്ചു. എന്നാൽ അവൻ മേൽക്കൂരയിലുണ്ടാക്കിയ ധാരത്തിലൂടെ ഇരയെ തിരികെ വലിച്ചുകൊണ്ടു പോകുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അവൻ പരിഭ്രാന്തനായി. കുടിലിൽ ആ സമയമുണ്ടായിരുന്ന 4 പേരെയും അവൻ കൊന്നു. ഭാര്യയും ഭർത്താവും 2 കുട്ടികളുമായിരുന്നു അന്നവന് ഇരയായി തീർന്നത്. അതിനുശേഷം അവൻ പുറത്തെ ഇരുട്ടിലേക്ക് സുരക്ഷിതത്തിലേക്ക് പോയി മറയുകയാണ് ചെയ്തത്. പകൽ സമയങ്ങളിൽ മാത്രമായിരുന്നു ആ ഗ്രാമങ്ങളിൽ ശാന്തിയും സമാധാനവും ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും ഗ്രാമങ്ങളിലെ ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ കൂട്ടമായി മാത്രം സഞ്ചരിച്ചു, അതും കയ്യിൽ ആയുധങ്ങളുമായി. പകൽ സമയങ്ങളിൽ ഒന്നും തന്നെ ആ പുലിയുടെ ആക്രമണം അവിടെ എവിടെയും അരങ്ങേറിയിട്ടില്ല. എങ്കിലും ഗ്രാമങ്ങളുടെ അതിരുകളിൽ പുലർച്ചെ അവനെ പലരും കണ്ടിരിക്കുന്നു. ഈ നരഭോജിയായ പുലിയുടെ നരനായാട്ടിൽ നിന്നും തന്റെ പ്രദേശത്തെ മോചിപ്പിക്കാനുള്ള ജില്ലാ മജിസ്ട്രേറ്റായ ജെപ്സന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഗുമ്മലാപുരി എന്ന ഈ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഞാൻ അവിടുത്തെ ഗ്രാമവാസികളുമായി നടത്തിയ സംഭാഷണത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അവർ തികച്ചും നിരാശരായാണ് കാണപ്പെട്ടത്. ഈ ചെകുത്താന്റെ കയ്യിൽ നിന്നും തങ്ങളെ ആർക്കും രക്ഷിക്കാനാവില്ല എന്നും ഈ ഗ്രാമത്തെ അവൻ മുച്ചോടും നശിപ്പിക്കുമെന്നും അവർ വിശ്വസിക്കുന്നതായി അവർ പറഞ്ഞു. അതുകൂടാതെ ഈ ഗ്രാമത്തിൽ നിന്നും പലരും അവരുടെ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് മറ്റ് ഗ്രാമങ്ങളിലേക്ക് ചേക്കേറിയെന്നും അവർ പറഞ്ഞു. ഗ്രാമത്തിലെ ഗ്രാമനിവാസികളോട് സംസാരിച്ച എനിക്ക് ഒരു കാര്യം ബോധ്യമായി. ഗ്രാമത്തിലെ ഗ്രാമനിവാസികളിൽ നിന്നും യാതൊരു സഹകരണമോ സഹായമോ എനിക്ക് ലഭിക്കില്ല എന്ന്. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, അവിടുത്തെ ആളുകൾ അങ്ങനെയായിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്നെ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ ആ ചെകുത്താൻ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് അത് കേൾക്കുമെന്നും അവൻ പകരം വീട്ടാൻ വരുമെന്നുമായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അതോടെ അവരുടെ മരണം നേരത്തെ നടക്കുമെന്നും അവർ പറഞ്ഞു. വാസ്തവത്തിൽ അവർ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലും ആ പുലി കേൾക്കുമോ എന്ന ഭയം പോലും അവർക്കുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ആ ഗ്രാമത്തിൽ തന്നെ മുള്ളുകളും മുൾച്ചെടികളും കൊണ്ട് മേൽക്കൂര മറച്ച 12 അടി ഭിത്തിയുള്ള ഒരു വീട്ടിലേക്ക് ഞാൻ പുറംതിരിഞ്ഞിരുന്നു. അതും ഗ്രാമത്തിന്റെ നടുവിൽ ഒരു കസാരയിട്ട്. പുലി എന്റെ പിന്നിൽ നിന്നും എന്നെ ആക്രമിക്കുന്നതും എന്റെ മേലെ ചാടി വീഴുന്നതും ഞാൻ മനസ്സിൽ കണ്ടു. എന്നാൽ അതൊരു ചന്ദ്രനില്ലാത്ത രാത്രിയായിരുന്നു. പക്ഷേ പുലി എന്റെ അരികിലേക്ക് വന്നാൽ അവനെ കാണുവാൻ വേണ്ടി എന്നെ പ്രാപ്തമാക്കിയത് ആ സമയം ആകാശത്തുണ്ടായിരുന്ന എണ്ണമറ്റ നക്ഷത്രങ്ങൾ മാത്രമായിരുന്നു. ആ പ്രകാശം മതിയായിരുന്നു എനിക്ക്. തെളിഞ്ഞ ആകാശം അതെനിക്ക് വാഗ്ദാനവും ചെയ്തിരുന്നു. വൈകുന്നേരം 6 മണി ആയതോടെ ഗ്രാമത്തിലെ ആളുകളെല്ലാം തന്നെ പൂട്ടിയിട്ട വാതിലുകൾക്ക് പിന്നിൽ ഒളിച്ചു. ഞാൻ മാത്രം അവിടെ തനിച്ചിരുന്നു. എന്റെ മടിയിൽ ഞാൻ റൈഫിൾ കയറ്റിവെച്ചു. എന്റെ സമീപത്തായി ഒരു ചൂട് ചായയും ഒരു ഫ്ലാസ്കും ഒരു പുതപ്പും ഒരു വാട്ടർ ബോട്ടിലും കുറച്ച് ബിസ്ക്കറ്റും കയ്യിലൊരു ടോർച്ചും ഉണ്ടായിരുന്നു. പകൽ വെളിച്ചം തിരിച്ചെത്തും വരെ എനിക്ക് ആശ്വാസം ഏകാൻ പോകുന്നത് എന്റെ കൈവശമുണ്ടായിരുന്ന പൈപ്പും പുകയിലയും തീപ്പെട്ടിയുമായിരുന്നു. സൂര്യൻ അസ്തമിച്ചതോടെ കൂടുതൽ ഉത്കണ്ഠ എന്നിൽ വന്നു നിറഞ്ഞു. മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, ഞാൻ വിചാരിച്ചതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ അത്രയും തിളങ്ങിയിരുന്നില്ല, പ്രകാശം പരത്തിയിരുന്നില്ല. അതുമാത്രമല്ല, ഗ്രാമത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന 2 കുന്നുകൾ സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോഴേക്കും പൂർണമായും സൂര്യന്റെ കിരണങ്ങളെ തടയും. ഗ്രാമത്തിലേക്ക് വളരെ പെട്ടെന്ന് ഇരുട്ട് കടന്നു വരികയും ചെയ്യും. ഞാൻ എന്റെ റൈഫിൽ മുറുകെ പിടിച്ചു. എനിക്ക് ചുറ്റും നോക്കി. എന്റെ കണ്ണുകൾ എല്ലാ ദിശയിലേക്കും ഞാൻ പായിച്ചു. വിജനമായ ഗ്രാമവീതിയുടെ ഒരറ്റം മുതൽ അവസാനം വരെയും ഞാൻ എന്റെ കണ്ണോടിച്ചു. ആ നിമിഷം ഞാൻ കാടിനെ സ്വാഗതം ചെയ്തു. അവരുണ്ടാക്കുന്ന ആ കാടിന്റെ ശബ്ദം പുലിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. വനത്തിലുള്ളിലെ മൃഗങ്ങളും പക്ഷികളും ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കും. അതിനെ ആശ്രയിക്കുവാൻ എനിക്ക് കഴിയും.
ഗ്രാമം വിജനമായിരുന്നു. അതീവ നിശബ്ദതയും ഗ്രാമത്തിലെ കുടിലുകൾക്ക് വാതിലുകളിൽ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഗ്രാമനിവാസികൾ അതീവ ജാഗ്രതയിലും നിശബ്ദതയിലുമായിരുന്നു. പുലി എന്നെ ആക്രമിക്കുന്നതും അവനെ ഇരയായി തീർക്കുന്നതും എന്റെ നിലവിളി ഗ്രാമത്തിലേക്ക് ഉയരുന്നതും ശ്രവിക്കുവാൻ വേണ്ടി ആ ഗ്രാമത്തിലെ ആളുകൾ കാത്തിരിക്കുകയായിരിക്കാം. സമയം പതിയെ കടന്നുപോയി. രാത്രി 7:30 നക്ഷത്രങ്ങൾ പതിയെ ദൃശ്യമാകുവാൻ തുടങ്ങി. ഗ്രാമത്തിലെ തെരുവുകൾ മുഴുവൻ കാണുവാൻ അതെന്നെ പ്രാപ്തമാക്കി. അരണ്ട വെളിച്ചമാണെങ്കിലും അവയെല്ലാം അവ്യക്തമായി തന്നെ എനിക്ക് കാണുവാൻ സാധിച്ചു. അതെന്നിൽ കൊണ്ടുവന്ന ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. പുലി എനിക്ക് സമീപം എവിടെയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവനെ ആകർഷിക്കുവാൻ വേണ്ടിയുള്ള വഴികൾ ഞാൻ ചിന്തിച്ചു തുടങ്ങി. എന്റെ പദ്ധതി പ്രകാരം ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുവാൻ എന്നെ ഞാൻ നിർബന്ധിതനാക്കി. എന്നിട്ട് എന്റെ ശബ്ദം പുലി കേൾക്കുവാൻ പാകത്തിന് അവനെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ എന്നോട് തന്നെ ഉച്ചത്തിൽ സംസാരിക്കുവാൻ ആരംഭിച്ചു. ആ രാത്രിയിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുമ്പോൾ അടച്ചിട്ട വാതിലുകൾക്കു പിന്നിൽ അവിടുത്തെ ഗ്രാമീണർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ആരോടാണ് സംസാരിക്കുന്നത് എന്ന ചിന്ത അവരിൽ ഉണർത്തി കാണണം. എന്നാൽ ഒരു കൊലയാളിയായ പുലിക്ക് വേണ്ടി മണിക്കൂറുകളോളം അവൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിക്കിലേക്ക് നോക്കി ഉച്ചത്തിൽ സംസാരിച്ചിരിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സമയം 9:00 ഞാൻ ആ കലാപരിപാടി അവസാനിപ്പിച്ചു. ഗ്രാമത്തിന്റെ തെരുവുകളിലൂടെ അവനെ തിരക്കി നടക്കാമെന്ന് ചിന്തിച്ചു. കുറച്ചു സമയം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. ഗ്രാമത്തിന്റെ തെരുവുകളിലൂടെ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ നടന്നു, തികഞ്ഞ ജാഗ്രതയോടെ. അങ്ങനെ ഗ്രാമത്തിന്റെ തെരുവുകളിലൂടെ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ഉൾവിളി എത്തി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുവാൻ ആരംഭിച്ചു. ഒരു ഭീതി എന്നെ പതിയെ പിടികൂടുകയായിരുന്നു. എന്റെ ചിന്ത മറ്റു ചില സ്ഥലങ്ങളിലേക്ക് പോയി. ഏതെങ്കിലും ഒരു കോണിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാലിന്യ കൂമ്പാരത്തിന് പിന്നിൽ നിന്നോ, അതുമല്ല എങ്കിൽ ഏതെങ്കിലും കുടിലുകൾക്ക് മേൽക്കൂരയ്ക്ക് മുകളിൽ നിന്നോ പുലി എനിക്ക് നേരെ കുതിച്ചേക്കാം. ഞാനിപ്പോൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു അപകടത്തിലേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ സംസാരം ഞാൻ പെട്ടെന്ന് നിർത്തി. പിന്നെ ഒട്ടും ആലോചിച്ച് നിൽക്കാതെ ഞാൻ തിരികെ എന്റെ കസേരയുടെ അരികിലേക്ക് നടന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കസേരയുടെ അടുത്ത് എത്തിച്ചേരുകയും ഒരു പോറൽ പോലും സംഭവിക്കാതെ തിരികെ എത്തിയതിന് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. സമയം വളരെ സാവധാനത്തിലും ഏകദാനമായും ഇഴഞ്ഞു നീങ്ങി. അർദ്ധരാത്രി കഴിഞ്ഞു കാണണം. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞ ആ രണ്ട് കുന്നുകൾക്കിടയിലൂടെ ഒരു തണുത്ത കാറ്റ് ഞാനിരിക്കുന്ന ദിശയിലേക്ക് വീശുവാൻ ആരംഭിച്ചു. അതെന്നെ തണുപ്പിച്ച് വിറയൽ കൊള്ളിച്ചു. തണുപ്പ് കൂടുതലായി അധികരിച്ചതോടെ ഞാൻ എന്റെ കൈവശം ഉണ്ടായിരുന്ന കമ്പിളി പുതപ്പിട്ട് ചുറ്റി അതിന്റെ കൂടെ സിഗരറ്റ് വലിക്കുവാനും ആരംഭിച്ചു, തണുപ്പിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി. സമയം 2:00 കാണണം. എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഉറക്കം എന്നിൽ നിന്നും വിട്ടകന്നു പോകുവാൻ വേണ്ടി എന്റെ അരികിലുണ്ടായിരുന്ന ഫ്ലാസ്കിൽ നിന്നും ഒരു ചായ ഞാൻ കവർന്നെടുത്തു, കൂടെ ബിസ്ക്കറ്റും. അതിനുശേഷം എന്റെ അരികിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ നിന്നും മഞ്ഞുകാറ്റടിച്ച തണുത്ത ഐസ് വെള്ളം കൊണ്ട് ഞാൻ എന്റെ മുഖവും കഴുകി. കസേരയിൽ ഇരിപ്പുറപ്പിച്ച എന്റെ ശരീരം 1.5 ഡസനോളം തവണ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ഞാൻ ചെയ്തു കാണണം. പിന്നെയും പിന്നെയും ഉറക്കം എന്നെ പിടികൂടാൻ തുടങ്ങിയതോടെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് വീണ്ടും സംസാരിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ഒരു തരത്തിൽ അവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഞാൻ മുന്നിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ സമയം 3:30 കാണണം. പിന്നീടുള്ള 2 മണിക്കൂർ എനിക്ക് അനുഭവപ്പെട്ടത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഭീകരതകൾ നിറഞ്ഞ അസ്വസ്ഥതകൾ നിറഞ്ഞ മണിക്കൂറുകളായിരുന്നു. എവിടെ നിന്നോ ഒരു കാർമേഘം ആകാശത്തെ മൂടുകയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പൂർണ്ണമായും തന്നെ മറയ്ക്കുകയും ചെയ്തു. അതോടെ ഞാനിരിക്കുന്ന സ്ഥലവും ഗ്രാമവും കനത്ത ഇരുട്ടിലേക്ക് തള്ളപ്പെട്ടു. ഇരുട്ടിന്റെ തീവ്രതയുടെ കാഠിന്യം എന്താണെന്ന് ആ നിമിഷങ്ങളിൽ ഞാൻ അറിയുകയായിരുന്നു. ഈ സമയം എന്റെ തൊട്ടുമുന്നിൽ ആ പുള്ളിപ്പുലി വന്ന് നിന്നാൽ പോലും അവനെ എനിക്ക് കാണുവാനോ അവന് നേരെ നിറയൊഴിക്കുവാനോ കഴിയില്ല. ഇപ്പോൾ അവൻ എന്നെ ആക്രമിക്കുവാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ എന്നെ ആരിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയില്ല. എന്നാൽ എനിക്ക് എന്റെ ജീവൻ പിടിച്ചു നിർത്തിയേ കഴിയുകയുള്ളൂ. ആ പുലിയുടെ കയ്യിൽ പെട്ട് മരിക്കുവാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അതിനാൽ തന്നെ ഗ്രാമത്തിന്റെ ഒരറ്റത്ത് നിന്നും
മറ്റേയറ്റത്തേക്കും ചുറ്റുപാടും. ഞാൻ ഓരോ അരമിനിറ്റ് കഴിയും തോറും എന്റെ കയ്യിലിരുന്ന ടോർച്ച് കൊണ്ട് അവിടേക്കെല്ലാം പ്രകാശിപ്പിക്കുകയും വീക്ഷിക്കുകയും ചെയ്തു. ഞാൻ ഇനിയും ഇവിടെ ജീവനോടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകുമായിരുന്നുള്ളൂ. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ടോർച്ചിന്റെ ശക്തിയേറിയ പ്രകാശത്താൽ പുലി ഭയന്ന് തിരികെ പോകുകയോ എനിക്കവനെ നിറയൊഴിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും. ഇനിയും വേറൊരു സാഹചര്യമുള്ളത്, എന്റെ ടോർച്ചിന്റെ ശക്തിയേറിയ ഭീമിന്റെ വെളിച്ചത്തിൽ അവൻ പതറാതിരിക്കുകയും എന്നെ ലക്ഷ്യമാക്കി കുതിക്കുകയും ചെയ്താൽ എനിക്കവനെ കാണാൻ സാധിക്കുകയും അവന് നേരെ ഒരു ഷോട്ട് ഉതിർക്കുവാനും സാധിക്കും. അത് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ നേരം പുലരുന്നതിന് മുന്നേ തന്നെ അവനെ എനിക്ക് കൊല്ലുവാനും സാധിക്കും. അതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഞാൻ തികഞ്ഞ ജാഗ്രതയോടെ അവിടെ ഇരുന്നു. എന്റെ റൈഫിലിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ എന്റെ ആ നടപടിക്രമങ്ങൾ നേരം പുലരുന്നതുവരെ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ പുലി മാത്രം അവിടേക്ക് വന്നില്ല. നേരം പുലർന്ന ശേഷം അല്പസമയം ഞാൻ കടന്നുറങ്ങുവാൻ തീരുമാനിച്ചു. ഏകദേശം ഉച്ചവരെ ഞാൻ കടന്നുറങ്ങിക്കാണണം. അതിനുശേഷം വീണ്ടും ഗ്രാമത്തിലേക്ക് ഇറങ്ങുകയും ഗ്രാമീണരെ ചോദ്യം ചെയ്യുവാനും ആരംഭിച്ചു. അന്നത്തെ ആ പ്രഭാതത്തിൽ എന്നെ ജീവനോടെ കണ്ടതോടെ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റുകയായിരുന്നു. രാത്രിയിൽ ആ ഗ്രാമത്തിൽ തനിച്ചിരുന്ന് എന്നെ പുലി പിടിച്ചുകൊണ്ടു പോകുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത്. അതുപോലെ തന്നെ രാത്രിയിൽ ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് ഗ്രാമത്തിൽ തന്നെ മുന്നേ മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ ആത്മാക്കളുമായിരിക്കുമെന്ന് അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഞാൻ ഉച്ചയായതോടെ ഗ്രാമീണരെ സമീപിച്ച സമയം എനിക്ക് തലേ ദിവസത്തെ അനുഭവമായിരുന്നില്ല അവിടെ നിന്നും ഉണ്ടായത്. അതിൽ നിന്നും വ്യത്യസ്തമായി ആദരവും പരിഗണനയും ലഭിച്ചു. അതുപോലെ തന്നെ അതുവരെ എന്നോട് സഹകരിക്കാൻ ഭയന്ന ഗ്രാമീണർ എന്നോട് സംസാരിക്കുകയും കൂടുതൽ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു. പുലിയുടെ ആക്രമണപരിധി വളരെ വലുതായിരുന്നു. അതിനാൽ തന്നെ ഒരു പ്രദേശത്ത് ഒരിക്കലും അവൻ അടുപ്പിച്ച് ആക്രമണം അഴിച്ചുവിട്ടിരുന്നില്ല. ക്രമരഹിതമായതും പരസ്പരം വളരെ ദൂരമുള്ള സ്ഥലങ്ങളിലും അവൻ കൊലകൾ തുടർന്നുകൊണ്ടിരുന്നു. എന്റെ കണ്ടെത്തലുകൾക്കുള്ളിൽ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ ഗുമ്മലാപൂരിലെ ഒരു മനുഷ്യനെ പോലും അവൻ കൊന്നിട്ടില്ല. അതിനാൽ തന്നെ അവനെ കണ്ടെത്തുവാൻ വേണ്ടി ശ്രദ്ധയോടെ വന അതിർത്തിയിലെല്ലാം ചുറ്റിക്കറങ്ങുന്നതിന് പകരം ഞാൻ ഇപ്പോൾ തുടരുന്ന ഗ്രാമത്തിൽ തന്നെ തുടരുവാനാണ് ഞാൻ തീരുമാനമെടുത്തത്. അങ്ങനെ ഞാൻ തീരുമാനമെടുക്കാൻ എന്നെ സ്വാധീനിച്ച ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഈ നരഭോജിയായ പുലി പകൽ സമയങ്ങളിൽ അപൂർവമായി മാത്രമേ പുറത്ത് കാണാറുള്ളൂ. അതിനാൽ നരഭോജിയായ കടുവയുടെ കാര്യത്തിൽ എന്ന പോലെ ഞാൻ അതിനെ കണ്ടുമുട്ടാനുള്ള പ്രായോഗികമായ സാധ്യത വളരെ വിരളമാണ്. ഞാനിപ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പുലിക്ക് അവന്റെ വലത് മുൻകാലിന് മുറിവേറ്റിട്ടുണ്ട്. എന്റെ അന്വേഷണങ്ങൾക്കിടയിൽ ഗ്രാമീണരിൽ നിന്നും മനസ്സിലാക്കിയ കാര്യമായിരുന്നു അത്. അത് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു തെളിവും എനിക്ക് കിട്ടിയിരുന്നു. അവന്റെ ട്രാക്ക് പരിശോധിക്കുന്നതിനിടയിലായിരുന്നു എനിക്കത് വീണ് കിട്ടിയത്. അങ്ങനെ അത് സ്ഥിരീകരിക്കുവാനും എനിക്ക് സാധിച്ചു. ഉച്ചക്കലത്തെ ഉച്ചഭക്ഷണത്തിന് ശേഷം ആ രാത്രിക്ക് വേണ്ടി ഞാൻ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. അത് തലേ ദിവസം ഞാൻ അനുഭവിച്ച വലിയ മാനസിക സംഘർഷങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും എന്നെ തീർച്ചയായും മുക്തമാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ പദ്ധതി ഇതായിരുന്നു: കുടിലുകളിൽ ഒന്നിന്റെ വാതിൽ തുറന്നിടുക. അതിനുള്ളിൽ ജീവൻ തുടിക്കുന്ന ഒരു മനുഷ്യനോട് രൂപസാദൃശ്യം വരുന്ന ഒരു ഡമ്മി കെട്ടിയിടുക. അതിനുശേഷം ആ കുടിലിനുള്ളിൽ ഒരു മൂലയ്ക്ക് പെട്ടികൾ കൊണ്ട് ഒരു ബാരിക്കേഡ് തീർക്കുക. അതിനു പിന്നിൽ ഒളിച്ചിരിക്കുക. പാതി തുറന്നിട്ടിരിക്കുന്ന വാതിലിനുള്ളിലൂടെ മനുഷ്യ ഡമ്മി ആ പുലി കാണുകയും കുടിലിന്റെ വാതിലിനരികിലേക്ക് പമ്മി വരികയും ചെയ്യും. അതുമല്ല എങ്കിൽ ആ ഡമ്മിയെ ആക്രമിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുന്ന സമയം ബാരിക്കേഡുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന എനിക്ക് സുരക്ഷിതമായി ലക്ഷ്യം തെറ്റാതെ ആ പുലിയുടെ നേരെ നിറയൊഴിക്കുവാനും അവനെ കൊല്ലുവാനും സാധിക്കും. അതായിരുന്നു ഞാൻ അന്ന് ആവിഷ്കരിച്ച ആ പദ്ധതി. ഞാൻ എന്റെ ഈ പദ്ധതി അവിടെ നിന്ന ഗ്രാമീണരോട് വളരെ വിശദമായി പങ്കുവച്ചു. പതിവിനും വിപരീതമായി അത്യാവശ്യത്തോടെ അവർ ആ പദ്ധതി ഏറ്റെടുത്തു. എന്റെ പദ്ധതിക്ക് വേണ്ടി ഒരു പുതിയ കുടിൽ തന്നെ അവർ പണിഞ്ഞു തന്നു. ഞാൻ കഥയുടെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞ മേൽക്കൂര തകർത്ത് പുലി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് 4 ഗ്രാമീണരെ കൊന്ന ആ കുടിലിന് സമീപത്ത് തന്നെയായിരുന്നു എന്റെ ഈ പുതിയ കുടിലും അവർ നിർമ്മിച്ചു തന്നത്. വൈക്കോൽ, ഒരു പഴയ തലയണ, ജാക്കറ്റ്, ഒരു സാരി എന്നിവ ഉപയോഗിച്ച് വളരെ ജീവനുള്ള ഒരു ഡമ്മി ഞങ്ങൾ തയ്യാറാക്കി. അത് കുടിലിന്റെ ഉള്ളിൽ വാതിലിനരികിൽ ഇരിക്കുന്ന രീതിയിൽ ഞങ്ങൾ സ്ഥാപിച്ചു. വാതിൽ പകുതി തുറന്നുമിട്ടു. ആ ചെറിയ കുടിൽ
കടലിനുള്ളിൽ ഡമ്മി വെച്ചിരിക്കുന്നതിന്റെ എതിർദിശയിൽ ഞങ്ങൾ പെട്ടികൾ കൊണ്ട് ഒരു ബാരക്കേഡ് നിർമ്മിച്ചു. അതിനു പിന്നിൽ ഞാൻ പതുങ്ങിയിരിക്കുകയും ചെയ്തു. അവിടെ പതുങ്ങിയിരുന്നു കഴിഞ്ഞാൽ പുലി ആ കുടിലിന്റെ വാതിലിന് മുന്നിൽ വരുമ്പോൾ തന്നെ അവനെ വ്യക്തമായി കാണുവാൻ സാധിക്കും. അതെന്നിൽ ആത്മവിശ്വാസമേകി. ഇനിയിപ്പോൾ പുലി കടന്നു വരുന്നത് മേൽക്കൂര പൊളിച്ചോ അതല്ല ഓലമേഞ്ഞ ഭിത്തി തുറന്നോ ആണ് എങ്കിൽ അവനെ കൈകാര്യം ചെയ്യുവാൻ എനിക്ക് കൂടുതൽ സമയവും കിട്ടും. എന്റെ പദ്ധതികൾ കൂടുതൽ യാഥാർത്ഥ്യമാകുവാനും ആ കൊലയാളിയായ ആ പുലിയെ ആ പരിസരത്തേക്ക് അടുപ്പിക്കുവാനും ആകർഷിക്കുവാനും വേണ്ടി കഴിയുന്നത്ര രാത്രി വൈകുന്നതുവരെ താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാൻ അടുത്തുള്ള രണ്ട് കുടിലുകളിലെയും ഗ്രാമീണരോട് പറഞ്ഞു. പ്രത്യേകിച്ച് സ്ത്രീകളോട് നിർദ്ദേശിച്ചു. എന്നാൽ ഇത് കേട്ട അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പാണ് ഉയർന്നു വന്നത്. അവർ ഭയക്കുകയും ചെയ്തു. ഞാനിരിക്കുന്ന കുടിലിന്റെ വാതിൽക്കൽ കെട്ടിയിട്ടിരിക്കുന്ന ഡമ്മിയെ ആക്രമിക്കുന്നതിന് പകരം പുള്ളിപ്പുലി ഇപ്പോൾ അവരുടെ ശബ്ദം കേട്ട് അവരുടെ കുടിലിനുള്ളിലേക്ക് കയറി അവരെ ആക്രമിച്ചാലോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. അവരത് തുറന്നു പറയുകയും ചെയ്തു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒട്ടും മടി കാണിക്കാതെ അവരുടെ കുടിലുകൾക്കരികിലേക്ക് വന്ന് അവരെ സംരക്ഷിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ അവർക്ക് ഉറപ്പുകൊടുത്തു. അങ്ങനെ ആ പ്രശ്നത്തിന്റെ ഒരു പരിഹാരവും ഞാൻ കണ്ടു. ഇനിയിപ്പോൾ പുലി അവരുടെ കുടിലുകളെ ആക്രമിക്കുകയാണെങ്കിൽ ഒരു സിഗ്നൽ തന്നാൽ മാത്രം മതിയെന്നും ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ ഏകദേശം 6 ആയതോടെ അവിടുത്തെ ഗ്രാമത്തിലെ എല്ലാവരും അവരുടെ കുടിലുകളിൽ കയറി അവരുടെ കുടിലിന്റെ വാതിലുകൾ അടച്ച് സുരക്ഷിതമായി കുടിലുകൾക്കുള്ളിൽ നിന്നു. ആ ഗ്രാമത്തിലിപ്പോൾ തുറന്നു കിടക്കുന്ന ഒരേ ഒരു വാതിൽ ഞാനിരിക്കുന്ന ആ ചെറിയ കുടിലിന്റെ വാതിലാണ്. ആ കുടിലിന്റെ വാതിലിനുള്ളിൽ മനുഷ്യനോട് സാദൃശ്യമുള്ള ഒരു ഡമ്മിയും അങ്ങനെ പതിയെ ഇരുട്ട് ആ ഗ്രാമത്തിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിൽ തുറന്നിട്ട വാതിലും ആ ഡമ്മിയും കാണാൻ സാധിക്കുമായിരുന്നു. ഇരുട്ട് അവന്റെ കമ്പിളി പുതപ്പ് കൊണ്ട് ആ ഗ്രാമത്തെ മൂടിയതോടെ എന്റെ പദ്ധതി പ്രകാരം എന്റെ അരികിലുണ്ടായിരുന്ന രണ്ട് കുടിലുകളിൽ നിന്നുമുള്ള താഴ്ന്ന സ്വരത്തിലുള്ള സംഭാഷണം എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. മണിക്കൂറുകൾ ഭയാനകമായ ഏകാന്തത സമ്മാനിച്ച് ഇഴഞ്ഞു നീങ്ങി. പെട്ടെന്ന് എവിടെ നിന്നോ നിശബ്ദതയെ ഭംഗപ്പെടുത്തി ഓലമേഞ്ഞ മേൽക്കൂരയിലെ ഒരു മുഴക്കം എന്നെ പൂർണമായ ജാഗ്രതയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അതൊരു എലിയായിരുന്നു. മേൽക്കൂരയിൽ നിന്നും അവൻ താഴേക്ക് നിലം കുത്തി. അവൻ അവിടെ നിന്നും തുറന്നു കിടന്ന വാതിലിന് പുറത്തേക്ക് ഓടിപ്പോയി. അങ്ങനെ സമയം കടന്നു പോകുവാൻ ആരംഭിച്ചു. സമയം ഏതാണ്ട് 2 അടുത്തുള്ള കുടിലുകളിൽ നിന്നും മുഴങ്ങിക്കേട്ട ശബ്ദം അവസാനിച്ചു. അവർ പൂർണമായ നിദ്രയിലേക്ക് വഴുതി വീണു എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ ഉണർന്നിരുന്നു. ഇടയ്ക്കിടെ എന്റെ പൈപ്പ് വലിച്ചു. അതുമല്ല എങ്കിൽ ഫ്ലാസ്കിൽ നിന്നും ചൂട് ചായ ഞാൻ കുടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവിടെ എലികൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾക്കപ്പുറം മറ്റൊന്നും സംഭവിച്ചില്ല. അങ്ങനെ മടുപ്പിക്കുന്ന മറ്റൊരു ജാഗ്രതയുടെ ഒരു ദിവസം കൂടി കടന്നുപോയി. ഞാൻ ഉറങ്ങാനും കിടന്നു. പിറ്റേന്നും ഞാൻ എന്റെ മാറ്റമില്ലാത്ത പദ്ധതി തുടർന്നു. കെട്ടിയിട്ട് ഡമ്മി കിടക്കുന്ന മുറിയിൽ ബാരിക്കേഡിന് മുന്നിൽ പതുങ്ങിയിരിക്കുക എന്ന തന്ത്രം, അവിടെ ഇരുന്ന് പുലിക്ക് വേണ്ടി കാത്തിരിക്കുക എന്നത്. 6 ഞാൻ പതിവുപോലെ തലേന്ന് രാത്രിയിൽ ചെയ്ത പ്രവൃത്തി തന്നെ തുടർന്നു. ആ ബാരിക്കേഡിന് മുന്നിൽ പതുങ്ങിയിരുന്നു. തലേന്നത്തെ പോലെ തന്നെ അയൽപ്പക്കത്തെ കുടികളിൽ നിന്നും താഴ്ന്ന സ്വരത്തിൽ സംസാരം ഉയർന്നു കേൾക്കാമായിരുന്നു. പതിവ് പോലെ തന്നെ രാത്രിയുടെ നിശബ്ദതയെ അവസാനിപ്പിച്ചുകൊണ്ട് എലികളുടെ ബഹളവും അവിടെ ഉയർന്നു കേട്ടു. സമയം ഏതാണ്ട് അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴേക്കും അവിടേക്ക് ശക്തമായ കാറ്റ് വീശിയടിക്കുവാൻ ആരംഭിച്ചു. കാറ്റിന്റെ കൂടെ കാർമേഘം വന്ന് ആകാശത്തെ മൂടുകയും ചെയ്തു. നക്ഷത്രങ്ങളെ പൂർണമായും അത് മറച്ചു കഴിഞ്ഞിരുന്നു. ഇരുട്ടിന്റെ കട്ടിയുടെ വ്യാപ്തി എനിക്ക് നന്നേ മനസ്സിലാക്കുവാൻ സാധിച്ചു. അല്പസമയത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ഒരു ചാറ്റമഴ അവിടേക്ക് പെയ്തിറങ്ങി. വെള്ളത്തെ അമിതമായി ഇഷ്ടപ്പെടാത്ത പുള്ളിപ്പുലികൾ ഈ കൊടുങ്കാറ്റും പേമാരിയുമുള്ള ഈ രാത്രിയിൽ പുറത്തിറങ്ങില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ നിരാശയുടെ അടുത്തൊരു ദിനം കൂടി കടന്നുപോയി. മഴ കനത്തതോടെ അയൽപ്പക്കത്തെ വീടുകളിൽ നിന്നും ഉയർന്നു വന്ന പിറുപുറുത്ത ശബ്ദം മഴയുടെ കുത്തൊലിപ്പിൽ ഒലിച്ചുപോയി. അത് കേൾക്കാൻ കഴിയാതെയായി. ദുർബലമായിരുന്നില്ല. അവിടേക്ക് എന്റെ കണ്ണുകൾ ആയാസപ്പെടുത്തി ഞാൻ നോക്കി. അതേസമയം ഡമ്മിയുടെ കുനിഞ്ഞ രൂപം ഒട്ടും എനിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ നോക്കി നിൽക്കെ വ്യക്തമായ ഒരു ഉറക്കം എന്നെ പിടികൂടി. കഴിഞ്ഞ 2 അതീവ ജാഗ്രതയാൽ ഞാനാകെ തളർന്നു പോയിരുന്നു. ആ ക്ഷീണം
എന്നെ വല്ലാതെ ആ സമയം പിടികൂടിയിരുന്നു. ഞാൻ എത്ര നേരം ഉറങ്ങിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷേ അത് കുറച്ച് സമയം എടുത്തിരിക്കണം. ഞാനൊരു ഞെട്ടലോടെയാണ് പെട്ടെന്ന് ഉണരുന്നത്. എന്റെ ഇത്രയും നാളത്തെ വനജീവിതവും വേട്ടയും ഞാൻ ഏത് സാഹചര്യത്തിലാണെന്നും ഞാൻ എവിടെയാണെന്നുമുള്ള കാര്യം പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കുവാൻ എന്നെ പ്രാപ്തമാക്കി. അപ്പോഴേക്കും മഴ മാറി, ആകാശം അല്പം തെളിഞ്ഞു. കാരണം തുറന്നിട്ട വാതിലിന്റെ ദീർഘചതുരാകൃതിയിലുള്ള ഭാഗം എനിക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുമായിരുന്നു. അതുമാത്രമല്ല, അതിന്റെ ചുവട്ടിലിരിക്കുന്ന ഡമ്മിയുടെ കുനിഞ്ഞ രൂപവും എനിക്ക് കാണാനാകുമായിരുന്നു. ഞാൻ നോക്കി നിൽക്കെ ഒരു വിചിത്രമായ കാര്യം അവിടെ സംഭവിച്ചു. ഡമ്മി ചലിക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ കൂടുതൽ ശ്രദ്ധയോടെ അവിടേക്ക് നോക്കി. അപ്പോൾ ഒരു മുറർച്ചയുടെ അകമ്പേടിയോടെ അത് പെട്ടെന്ന് അപ്രത്യക്ഷമായി. അവിടേക്ക് പുലി വന്നതായി ഞാൻ മനസ്സിലാക്കി. തുറന്നിട്ട വാതിലിനരികിൽ ഇരിക്കുന്നത് ഒരു മനുഷ്യനായിരിക്കണമെന്ന് അവൻ തെറ്റിദ്ധരിച്ച് കാണണം. അവനാ ഡമ്മിയെ കടിച്ച സമയത്തായിരിക്കണം അതൊരു മനുഷ്യനല്ല എന്ന തിരിച്ചറിവ് അവനുണ്ടായത്. അതിന്റെ ഭാഗമായി ആയിരിക്കണം ഞാൻ ആ കേട്ട മുരളച്ചയും. പിന്നെ ഒട്ടും വൈകാതെ എന്റെ റൈഫിൽ എടുത്തുകൊണ്ട് ഞാൻ അവിടുന്ന് ചാടി എഴുന്നേറ്റ് വാതിൽ ലക്ഷ്യമാക്കി കുതിച്ചു. എന്റെ ടോർച്ചും ഞാൻ പ്രകാശിപ്പിച്ചു. ഞാൻ വാതിലിന്റെ പുറത്തേക്ക് ചാടി ടോർച്ചുകൾ കൊണ്ട് ഇരുവശത്തേക്കും പ്രകാശിപ്പിച്ചു. പക്ഷേ ഒന്നും കാണുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പുള്ളിപ്പുലി എന്റെ സമീപത്തെവിടെയോ പതുങ്ങിയിരിക്കുന്നതായി എനിക്ക് തോന്നി. പക്ഷേ എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. എന്റെ ടോർച്ചു കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പരിശോധന നടത്തി. ആ ഗ്രാമം മുഴുവൻ ഞാൻ തെളിയിച്ചു. എല്ലാ കുടിലുകളുടെയും മുകളിലും അവൻ പതുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും ഞാൻ തെളിയിച്ചു. പക്ഷേ എനിക്ക് അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ ഞാൻ അവനെ ആ ഗ്രാമം മുഴുവൻ തിരക്കിയിരുന്നു. അവനെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. പൈശാചിക തന്ത്രം കൊണ്ട് ഈ മൃഗം നേടിയെടുത്ത പ്രശസ്തിയുടെ യാഥാർത്ഥ്യത്തിന്റെ പ്രാധാന്യം ഇപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത്. അപകട സമയത്ത് എന്റെ സ്വന്തം ആറാം ഇന്ദ്രിയം എന്നെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയതുപോലെ സമാനമായ ആറാം ഇന്ദ്രിയം ആ പുലിക്ക് മുന്നറിയിപ്പ് നൽകി കാണണം. ഇവിടെ ഒരു സാധാരണ മനുഷ്യനല്ല, മറിച്ച് അതിന്റെ നാശത്തിലേക്കും കൂപ്പുകുത്തിക്കാൻ പോകുന്ന ഒരു വേട്ടക്കാരനാണ്. ഒരുപക്ഷെ അവസാന നിമിഷം ഞാൻ തെളിയിച്ച എന്റെ ടോർച്ചിന്റെ ഉജ്ജ്വലമായ പ്രകാശം അവനെ വിറപ്പിച്ച് കാണണം. അതവനെ പൂർണമായും നിശബ്ദനാക്കി കാണണം. അന്നത്തെ ആ രാത്രിയിൽ ഗുമലാപൂരിലെ എല്ലാ തെരുവുകളിലും ഞാൻ അവനെ തിരഞ്ഞലഞ്ഞിരുന്നു. അത് വന്നതുപോലെ തന്നെ നിഗൂഢമായി അപ്പോഴേക്കും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തന്നെ ഗ്രാമത്തിന് ചുറ്റുപാടും ഞാൻ നടക്കുകയും പുലിയുടെ കാൽപ്പാടുകൾ അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് അവന്റെ കാൽപ്പാടുകൾ കാണുവാൻ സാധിച്ചു. അവന്റെ ചെളിയിൽ ആഴത്തിൽ പതിഞ്ഞ കാൽപ്പാടുകൾ നിരീക്ഷിച്ച എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അവന്റെ കാലിൽ നല്ല രീതിയിലുള്ള ഒരു പരിക്ക് സംഭവിച്ചിരിക്കുന്നു. ആ പരിക്ക് മൂലമായിരിക്കാം അവൻ നരഭോജിയായി മാറിയത് എന്ന നിഗമനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. എന്റെ അന്വേഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്കുള്ളിൽ ഈ പ്രദേശങ്ങളിൽ കോളറ പടർന്നു പിടിക്കുകയും ആ പ്രദേശത്തെ ആളുകൾ ആചാരപ്രകാരം മരിക്കുന്നവരുടെ മൃതശരീരം വനത്തിലേക്ക് കൊണ്ടു കളയുകയും അത് കഴുകന്മാർക്ക് ഭക്ഷണമാക്കാൻ കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട മൃതദേഹം ഭക്ഷിച്ചായിരിക്കണം ഈ പുലി മനുഷ്യന്റെ മാംസത്തിന്റെ രുചി അറിഞ്ഞിരിക്കുക. സാധാരണ വേട്ടയാടലും വേഗത്തിലുള്ള ചലനവും ബുദ്ധിമുട്ടായ കാലിൽ മുറിവേറ്റ ഈ പുലി പിന്നീട് ഈ പ്രദേശത്തിലെ ഗ്രാമങ്ങളെ ആക്രമിക്കുകയായിരുന്നു ഉണ്ടായത്. അന്ന് രാത്രിയിലും ഞാൻ ആ കുടിലിൽ ചെലവഴിച്ചു. പക്ഷേ ആ പുലി ആ ഗുമലപൂരിലേക്ക് എത്തിയിരുന്നില്ല. എന്റെ ടോർച്ചിന്റെ പ്രകാശത്തിൽ അവൻ ഭയന്നു പോയി കാണണം. ഇനിയും ഈ ഗ്രാമത്തിലേക്ക് അവൻ വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. അതിനാൽ തന്നെ എന്റെ തന്ത്രങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. അതിനാൽ ഞാൻ ഈ ഗ്രാമത്തിൽ നിന്നും മറ്റേതെങ്കിലും ഒരു ഗ്രാമത്തിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യവും എനിക്ക് മനസ്സിലായി. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 18 മൈൽ അകത്തേക്ക് നടന്നാൽ ദേവരബെട്ടു എന്ന ഒരു ഗ്രാമമുണ്ട്. അവിടേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചത്. അതിനൊരു കാരണമുണ്ട്. ഇതുവരെ അവിടെ നിന്നും ഏകദേശം 5 പേരെയാണ് ആ പുലി ആക്രമിച്ചു കൊന്നത്. എന്നാൽ ഒരു മാസം കൊണ്ട് അവിടെ ആ പുലിയുടെ യാതൊരു ശല്യവും ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഉച്ചഭക്ഷണത്തിന് ശേഷം ഞാൻ 2 മണിക്ക് മുന്നേ തന്നെ അവിടേക്ക് പുറപ്പെട്ടു. 2 കുന്നുകൾക്കിടയിലുള്ള പാതയിലൂടെ വേണം അവിടേക്ക് യാത്ര ചെയ്യുവാൻ. അതുകൊണ്ട് തന്നെ യാത്ര അല്പം ദുഷ്കരമായിരുന്നു. ആ കുന്നുകൾക്കിടയിൽ കടന്നിരുന്ന താഴ്വരയിലൂടെ ഒരു ചെറു കാട്ടരുവി ഒഴുകിപ്പോകുന്നുണ്ടായിരുന്നു. അതിനരികിൽ ഒരു വലിയ ആൺകടുവയുടെ പുത്തൻ കാൽപ്പാടുകൾ �ഞാൻ കണ്ടു. ജലപാത പിന്നിട്ട് ഏതാണ്ട് 200 മീറ്റർ പിന്നോട്ട് മറുവശത്തേക്ക് അത് കടന്നു പോകുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ആ പാടുകൾ സൂക്ഷ്മമായി വീക്ഷിച്ചു. ഇന്ന് രാവിലെ പതിഞ്ഞ കാൽപ്പാടുകളാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് പോകുവാൻ എനിക്ക് സമയമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ
അത് ഉപേക്ഷിച്ച് ദേവരബട്ട എന്ന ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു. ഏകദേശം 5 മണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഞാൻ ആ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോഴേക്കും അവിടുത്തെ ഗ്രാമവാസികൾ തങ്ങളുടെ കുടിലുകളുടെ വാതിൽ അടയ്ക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നോട് സംസാരിക്കുവാനോ സമയം ചെലവഴിക്കുവാനോ അവർക്ക് സമയമില്ലായിരുന്നു. അവസാന ആക്രമണത്തിന് ശേഷം ഏകദേശം 1 മാസം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. ഇനിയും ഏത് സമയം വീണമെങ്കിലും ആ പുലി ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാം എന്ന ഭയവും അവിടുത്തെ ഗ്രാമീണർക്കുണ്ടായിരുന്നു. സമയം തീരെ കുറവായതിനാൽ തന്നെ ഞാൻ അടുത്തുള്ള ഉയരം കൂടിയ ഭിത്തിയുള്ള കുടിലുകൾ തേടി ഞാൻ തിടുക്കത്തിൽ ചുറ്റും നോക്കുകയും ചെയ്തു. അതിനു മുന്നേ ഞാൻ ഗുമലപൂരിൽ ആദ്യ രാത്രി ചെലവഴിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു കുടിലിന്റെ മുകളിൽ മുള്ളുകൾ കൊണ്ടുള്ള മേൽക്കൂര നിർമ്മിച്ചുകൊണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തത്. ഗ്രാമത്തിന്റെ അതിരിലുള്ള ഉണങ്ങിയ മുൾച്ചെടികൾ കൊണ്ടും അതുപോലെ തന്നെ ഗ്രാമത്തിന്റെ അരികിലുണ്ടായിരുന്ന ഒരു വയലിന്റെ അതിർത്തിയിൽ നിന്നിരുന്ന മുള്ളുവേലികൾ കൊണ്ടും ഞാൻ കണ്ടെത്തിയ ആ കുടിലിന്റെ മേൽക്കൂര ഞാൻ തയ്യാറാക്കി. ആ മുള്ളുകൾ എടുക്കുവാൻ വേണ്ടി ആ ഗ്രാമത്തിൽ നിന്നും 2 പേരെ ഞാൻ കൊണ്ടുപോയിരുന്നു. അവർക്ക് അകമ്പടിയായി ഞാൻ എന്റെ റൈഫിലുമായി അവർക്ക് പിന്നാലെ അവർക്ക് സംരക്ഷണമേകി നടന്നിരുന്നു. കാരണം ഗ്രാമത്തിലേക്ക് ഇരുട്ട് കടന്നു വരുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഭയമാണ്. ആ നരഭോജിയുടെ രൂപമാണ് അവരുടെ മനസ്സിലേക്ക് കടന്നു വരിക. അതിൽ നിന്നും അവർക്ക് ധൈര്യം പകരുവാനും അവരെ സംരക്ഷിക്കുവാനുമാണ് ഞാൻ റൈഫിലുമായി അവർക്ക് അകമ്പടി പോയത്. ദേവരബട്ട ഗുമലപൂരിനേക്കാൾ വളരെ ചെറിയൊരു ഗ്രാമമായിരുന്നു. വനത്തോട് വളരെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതും. ദേവരബട്ട എന്ന ഗ്രാമം വനത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്നതിനാൽ അതെനിക്ക് അനുകൂലമായാണ് തോന്നിയത്. കാരണം ഒരു മാംസഭോജിയായ ഒരു മൃഗത്തിന്റെ ആഗമനം വനം മുന്നറിയിപ്പ് നൽകും. വനത്തിലെ മൃഗങ്ങളും പക്ഷികളും ചെലച്ച് അതിന് അടയാളങ്ങളുമേകും. അതിനാൽ ഈ ഗ്രാമം എനിക്ക് തികച്ചും അനുയോജ്യമായാണ് തോന്നിയത്. ചന്ദ്രൻ ആകാശത്ത് ഒരു അരിവാളിന്റെ ആകൃതിയിൽ കാണപ്പെട്ടു. ഇരുട്ട് വളരെ വേഗം തന്നെ ആ ഗ്രാമത്തിലേക്ക് കടന്നു വന്നിരുന്നു. ഇടയ്ക്കിടെ അവിടെ ഉയർന്നു കേൾക്കുന്ന വനത്തിൽ നിന്നും വരുന്ന കാട്ടുകോഴിയുടെ കൂവലും കാട്ടിന്റെ മറ്റൊരു സ്ഥലത്തു നിന്നും അതിന് ഉത്തരം നൽകുന്ന മറ്റ് കാട്ടുകോഴികളുടെ കൂവലും നല്ലപോലെ എനിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. രാത്രിയായതോടെ രാത്രി വിരിഞ്ഞ നക്ഷത്രങ്ങളുടെ വെളിച്ചം ദൃശ്യമായില്ല. ഒരു സ്വപ്നത്തിലെന്ന പോലെ വളഞ്ഞു പുളഞ്ഞ ദേവരബട്ടയുടെ പ്രധാന പാത ഏകദേശം 8:30 കാണണം. തുടർച്ചയായ 3 മുന്നറിയിപ്പുകൾ കാടിൽ നിന്നും ഞാൻ കേട്ടു. മ്ലാവുകളുടെ കരച്ചിലായിരുന്നു അത്. അവർ മറ്റു മൃഗങ്ങൾക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ്, വനത്തിലൂടെ മാംസഭോജികളായ മൃഗങ്ങൾ കടന്നു വരുന്നു എന്ന മുന്നറിയിപ്പ്, ജീവനും കൊണ്ട് മറ്റെവിടേക്കെങ്കിലും പാഞ്ഞു പൊക്കോളൂ എന്ന മുന്നറിയിപ്പ്, അതായിരുന്നു ഞാൻ കേട്ടത്. ഇനിയിപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പുലിയായിരിക്കുമോ അത്? അതോ മറ്റേതെങ്കിലും വലിയ മാംസഭോജികളായിരിക്കുമോ? എന്നിരുന്നാലും എന്റെ റൈഫിൾ മുറുകെ പിടിച്ച് ഞാൻ കൂടുതൽ ജാഗരൂപനായി. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു കാണണം. മ്ലാവിന്റെ നിലവിളി കേട്ട ഭാഗത്തു നിന്നും ഒരു കടുവയുടെ പതിഞ്ഞ അലർച്ച ഞാൻ കേട്ടു. അത് 2 തവണ ആവർത്തിച്ചു. ഞാൻ കേട്ടത് ആ കടുവ അവന്റെ ഇണയെ വിളിക്കുന്ന ശബ്ദമായിരുന്നില്ല, മറിച്ച് ഭക്ഷണത്തിനുള്ള സാധാരണ തിരച്ചിലിൽ കാട്ടിലെ രാജാവ് വിളിക്കുന്ന ശബ്ദമായിരുന്നു. കാട്ടിലെ നിവാസികളെ അവരുടെ യജമാനൻ ഇര തേടി നീങ്ങുന്നു എന്ന് ഓർമ്മിപ്പിക്കുവാൻ, അവന്റെ വിശപ്പ് ശമിപ്പിക്കുവാൻ ഇന്നാരെങ്കിലും അവന് ഇരയായി തീർന്നേ മതിയാകൂ എന്ന മുന്നറിയിപ്പ്. ഞാൻ ആ പുലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്നു. സമയം പതിയെ കടന്നു പോകുവാൻ തുടങ്ങി. തെരുവുപാതയിലെ ചില അനക്കങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്റെ കോക്ക് റൈഫിൽ ഞാൻ ഉയർത്തി. തെരുവിന്റെ നടുവിലൂടെ നടന്ന് പതുക്കെ എന്റെ അടുക്കിലേക്ക് വരുന്ന വസ്തുവിലേക്ക് ഞാൻ എന്റെ റൈഫിൽ ചൂണ്ടി. അതിനിയും ഒരു പുലിയായിരിക്കുമോ? ഞാൻ തേടിയലഞ്ഞ പുലി എനിക്കരികിലേക്ക് വരികയായിരിക്കുമോ എന്ന ചിന്തയാണ് എന്നിൽ ഉയർത്തിയത്. എന്നാൽ തന്റെ ഇരയുടെ നേരെ അത് നടന്നു വരികയാണ് ചെയ്തത്. പാതയുടെ മധ്യത്തിലൂടെ തന്നെ. ഒരിക്കലും ഒരു പുലി പാതയുടെ മധ്യത്തിലൂടെ നടക്കാൻ ശ്രമിക്കുമോ? അത് ഏകദേശം 30 മീറ്റർ അകലെ ആയിരുന്നു എന്നിൽ നിന്നും. എന്നിട്ടും അത് ഒന്നിന്റെയും പിന്നിൽ മറഞ്ഞിരിക്കുവാനോ പതുങ്ങുവാനോ ശ്രമിച്ചില്ല. ധൈര്യത്തോടെ തന്നെ അവൻ എന്റെ അരികിലേക്ക് നടന്നു വരുന്നതാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. അത് മുന്നിലേക്ക് വരുമ്പോൾ അത് ദുർബലവും മെലിഞ്ഞതുമായി എനിക്ക് തോന്നി. കാരണം എനിക്കിപ്പോൾ ആ മൃഗത്തെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ആ മൃഗം നിൽക്കുന്നത് എനിക്ക് ഏകദേശം 20 യാർഡ് അകലം മാത്രമാണ്. എന്റെ ടോർച്ചിന്റെ ബട്ടൺ ഞാൻ അമർത്തി. ഞാൻ ഇപ്രാവശ്യം രാത്രിയിൽ എന്റെ ടോർച്ച് ഘടിപ്പിച്ചിരിക്കുന്നത് എന്റെ റൈഫിളിലായിരുന്നു. എന്റെ ടോർച്ചിൽ നിന്നും പതിഞ്ഞ വെളിച്ചത്തിൽ ഞാൻ
ആ മൃഗത്തെ കണ്ടു. വളരെ വ്യക്തമായി തന്നെ മെലിഞ്ഞുണങ്ങിയ ഇന്ത്യയിൽ സർവ്വസാധാരണമായി കാണുന്ന നായയായിരുന്നു അത്. എന്റെ പ്രകാശം അവനുമേൽ പതിഞ്ഞപ്പോൾ സൗഹൃദത്തിന്റെ വാൽ അവൻ ആട്ടിക്കാട്ടി. പ്രകാശം തെളിഞ്ഞു കാണുന്ന ശൂന്യതയിലേക്ക് അവൻ പ്രതീക്ഷയോടെ ഉറ്റുനോക്കി. അതിനെ കണ്ടതും ഞാൻ ഒരു സഹയാത്രികനെ സ്വാഗതം ചെയ്യുന്നത് പോലെ എന്റെ ടോർച്ച് അണച്ച് ഞാൻ അവനെ എന്റെ അരികിലേക്ക് ക്ഷണിച്ചു. പിന്നെ ഒട്ടും അമാന്തിച്ച് നിൽക്കാതെ ആ നായ എന്റെ അരികിലേക്ക് ഓടിയെത്തി. അവന് ഞാൻ കുറച്ച് ബിസ്ക്കറ്റും എന്റെ സാൻഡ്വിച്ചും നൽകി. നക്ഷത്രങ്ങളുടെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ ആ ഭക്ഷണം ആഹരിച്ചു. അതിനുശേഷം തികഞ്ഞ നന്ദിയോടെ അവന്റെ വാലുകളാട്ടി എന്നെ നോക്കി. ഞാൻ അവനെ ഒന്ന് തലോടി. അവൻ എന്റെ കാൽക്കൽ തന്നെ ചുരുണ്ട് കടന്നുറങ്ങി. അങ്ങനെ അവിടേക്ക് അർദ്ധരാത്രി കടന്നു വന്നു. കാടിന്റെ അരികിലിരുന്ന് ഒരു മൂങ്ങ ഭയങ്കരമായി കരയുവാൻ തുടങ്ങി. ഹൂ ഹൂ എന്ന് അതിന്റെ നീണ്ട നിഗൂഢത നിലവിളി ഒരു മരണമഴി മുടങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. തളർന്നു വീഴുന്ന വേദനയോടെ കിടക്കുന്ന കണ്ണുകളോടെ ഞാൻ ചെവിയും കണ്ണും കാതും അവിടേക്ക് കൂർപ്പിച്ചു. ചലനത്തിനോ ശബ്ദത്തിനോ വേണ്ടി ആയാസപ്പെട്ടു. ഒരു മണിയും രണ്ടു മണിയും മൂന്നു മണിയും പതുക്കെ ഇഴഞ്ഞു നീങ്ങി. കാർമേഘങ്ങളില്ലാത്ത രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ വിരിഞ്ഞു നിന്നു. അവയുടെ പ്രകാശത്താൽ ഗ്രാമത്തിലെ പാതകൾ എനിക്ക് തെളിഞ്ഞു കാണാമായിരുന്നു അവ്യക്തമായി. തുടർന്ന് പെട്ടെന്ന് ഗ്രാമത്തിന്റെ തൊട്ടടുത്തുള്ള ചെളിനിറഞ്ഞ സ്ഥലത്ത് നിന്നും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഫ്ലവർ അല്ലെങ്കിൽ ഡിഡ് യു ഡു ഇറ്റ് പക്ഷിയുടെ ഭയാനകമായ നിലവിളി അവിടെ മുഴങ്ങി. ചിലപ്പോൾ ആ പക്ഷി എന്തിനെങ്കിലും കണ്ട് ഭയന്നായിരിക്കാം ഇങ്ങനെ നിലവിളിക്കുന്നത്. എന്റെ കാൽ കീഴിൽ കടന്ന നായ പതുക്കെ അവന്റെ തലയുയർത്തി ചുറ്റുപാട് നോക്കി. അതിനുശേഷം വീണ്ടും തല താഴ്ത്തി കിടന്നു. ഏതാണ്ട് മിനിറ്റുകൾ കടന്നുപോയി. പെട്ടെന്ന് നായ പൂർണ്ണമായും ഉയർത്തെഴുന്നേറ്റു. അവന്റെ തളർന്ന ചെവികൾ ഉയർത്തി അവൻ വട്ടം പിടിക്കുവാൻ ആരംഭിച്ചു. അത് ശക്തമായി കുലുക്കി. എന്റെ കാലുകൾക്ക് നേരെ അത് ശക്തമായി. അതിനുശേഷം ചെളി നിറഞ്ഞ ഭാഗത്തു നിന്നും ഗ്രാമത്തിലേക്കുള്ള പാതയിലേക്ക് അവൻ രൂക്ഷമായി നോക്കി മുരളാൻ ആരംഭിച്ചു. ഞാൻ അവിടേക്ക് ശ്രദ്ധയോടെ നോക്കി. അവിടേക്ക് നോക്കിയെങ്കിലും എനിക്കൊന്നും കാണുവാൻ സാധിച്ചില്ല. പക്ഷി ഒരു നിഴലനക്കം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കെട്ടിടത്തിന്റെ മുന്നിൽ നിന്നും കുറച്ചകലെയുള്ള ഒരു പാതയുടെ അതേ വശത്തേക്ക് ചലിക്കുന്ന ഒരു നിഴലക്കമായിരുന്നു എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ എന്റെ കണ്ണുകൾ ആ സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചു. അവിടേക്ക് സൂക്ഷിച്ച് ഉറ്റുനോക്കി. വീണ്ടും ഒരു അനക്കം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ ഇത്തവണ കുറച്ചുകൂടി അടുത്തായിരുന്നു അത്. ഞാൻ എന്റെ റൈഫിൽ അവിടേക്ക് ചൂണ്ടി. ടോർച്ച് പ്രകാശിപ്പിക്കാതെ ടോർച്ചിന്റെ ബട്ടണിൽ തള്ളവരൽ വെച്ച് ഞാൻ തികഞ്ഞ നിശബ്ദതയോടെ അവിടെ കാത്തുനിന്നു. പിന്നെ മിനിറ്റുകൾ കടന്നുപോയി. പരമാവധി 5-10 മിനിറ്റ് കഴിഞ്ഞു കാണണം. 25 അകലെയുള്ള ഒരു കുടിലിന്റെ മേൽക്കൂരിയിലേക്ക് വേഗത്തിലും ശബ്ദമില്ലാതെയും ഒരു നീണ്ട രൂപം ചാടിക്കേറുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ഗ്രാമത്തിലെ കുടിലുകൾ തമ്മിൽ പരസ്പരം വളരെ ദൂരെ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. അതിനാൽ തന്നെ പുലി എന്നെ കണ്ടുകാണുമെന്നും അവൻ എന്നെ പിന്തുടരാതെ കുടിലുകൾക്ക് മുകളിലൂടെ നടന്ന് എന്റെ അരികിലേക്ക് വരുവാനാണ് അവന്റെ പദ്ധതിയെന്നും എനിക്ക് മനസ്സിലായി. പിന്നെ ഒട്ടും സമയം കളയാതെ വേഗത്തിൽ തന്നെ ഞാൻ എന്റെ കാലെടുത്ത് പുറം ഭിത്തിയിൽ വെച്ചു. എന്റെ മേൽക്കൂരിയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് എന്നിൽ കടന്ന് 15 റോഡിലേക്ക് തെള്ളി നിൽക്കുകയാണ്. ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന റൈഫിളിന്റെ കാഞ്ചിയിൽ എന്റെ വിരൽ വെച്ചു. ടോർച്ചിന്റെ സ്വിച്ച് ഇടാതെ തള്ളവരൽ കൊണ്ട് എന്റെ വശത്തേക്ക് അമർത്തി മുകളിലേക്ക് ചൂണ്ടി നിന്നു. വീണ്ടും സമയം ഇഴഞ്ഞു നീങ്ങി. ഞാനിരിക്കുന്ന കുടിലിന്റെ മേൽക്കൂരയിൽ ഞാൻ മുള്ളുകൾ കൊണ്ട് സംരക്ഷണം തീർത്തിരുന്നുവല്ലോ. അതിനാൽ തന്നെ അവന് മേൽക്കൂര തകർത്ത് അകത്തേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല. മുള്ളുകൾ അവന്റെ ശരീരത്തിലേക്ക് തറച്ചു കയറി കാണണം. അവിടെ നിന്ന് ഒരു അലർച്ച ഞാൻ കേട്ടിരുന്നു. പക്ഷേ വീണ്ടും അത് നിശബ്ദമായി മാറി. ഇപ്പോൾ അവൻ ഇരിക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് പറയുവാൻ കഴിയുന്നില്ല. പിന്നെയുള്ള 15 ഭയാനകമായ ഉത്കണ്ഠയോടെ കടന്നുപോയി. പുള്ളിപ്പുലി എനിക്ക് മേലെ ചാടുന്നതിന് മുന്നേ ഞാൻ എല്ലാ ദിശയിലേക്കും എന്റെ കണ്ണോടിച്ചു. എനിക്ക് ചുറ്റുപാടും എനിക്ക് അവ്യക്തമായി കാണുവാൻ സാധിക്കും. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. അപ്പോൾ എനിക്കരികിൽ അസ്വസ്ഥനായി കടന്നിരുന്ന എന്റെ കാൽക്കൽ കടന്നിരുന്ന നായ എഴുന്നേറ്റു. അവൻ വെറു പിടിച്ചവനെ പോലെ ഞാൻ അഭയം പാർത്ത കുടിലിന്റെ അരികിലേക്ക് നോക്കി ഉച്ചത്തിൽ കുരയ്ക്കുവാൻ ആരംഭിച്ചു. അവൻ നൽകിയ ആ മുന്നറിയിപ്പ് എന്റെ ജീവൻ രക്ഷിക്കുകയായിരുന്നു. കാരണം 5 കൊണ്ട് തന്നെ ആ പുലി ആ കോണിൽ നിന്നും എനിക്ക് നേരെ ചാർജ് ചെയ്ത് ഓടി വന്നു. മുറുമുറുത്ത് വാ തുറന്ന് തിളങ്ങുന്ന ജ്വലിക്കുന്ന കണ്ണുകളുമായി എനിക്ക് നേരെ പാഞ്ഞു വന്ന ആ പുലിയുടെ നേരെ എന്റെ ടോർച്ചിന്റെ സ്വിച്ച് അമർത്തി. തോക്കുയർത്തി വെടിവെക്കുവാനുള്ള ഒരു സമയം എനിക്ക് ലഭിച്ചിരുന്നില്ല. എന്റെ ഇടുപ്പ് ഭാഗത്ത് വെച്ച് തന്നെ ഞാൻ വെടിയുതിർത്തു. എന്റെ വിഞ്ചസ്റ്റർ 4.05 നിന്നും ഉയർന്ന തിര കൃത്യം പുലിയുടെ ശരീരത്തിൽ തുളച്ചു കയറി. നിലത്തേക്ക് വന്നു വീണതും അവൻ എനിക്ക് നേരെ വീണ്ടും കുതിച്ചു ചാടി. ഞാൻ തന്ത്രപരമായി വശത്തേക്ക് ചാടി. ഞാൻ ചാടിയതും പുലി വന്ന് ഇടിച്ചു വീണത് കുടിലിന്റെ ഭിത്തിയിലായിരുന്നു. ഞാൻ ചാടി വീണ ഭാഗത്ത് കിടന്നുകൊണ്ട് തന്നെ പുലിയുടെ നേരെ 2 കൂടി ഉതിർത്തു. കൃത്യം അവന്റെ ശരീരത്തിലെ
ശരീരത്തിലേക്ക് തന്നെ തുളച്ചു കയറുകയും ചെയ്തു. രണ്ട് തിരകൾ കൂടി അവന്റെ ശരീരത്തേക്ക് തറച്ചു കയറിയതും അവൻ നിശ്ചലമായി. ഇപ്പോൾ തുറന്ന താടിയെല്ലുകളും നീണ്ട വാലുകളും അനക്കമറ്റി കിടക്കുന്നു. അപ്പോഴേക്കും എന്റെ അരികിൽ നിന്നിരുന്ന എന്റെ സുഹൃത്തായ നായ അവന്റെ പുതുതായി കിട്ടിയ യജമാനോടുള്ള സ്നേഹം കാണിക്കുവാൻ വേണ്ടി ചത്തുകിടന്ന ആ രാക്ഷസന്റെ തൊണ്ടയിലേക്ക് അവന്റെ കൂർത്ത പല്ലുകൾ ഇറക്കി കടിച്ചു കുടഞ്ഞു. അങ്ങനെ ഗുംലപ്പൂരിലെ ഉറക്കം കെടുത്തിയ പുലിയെ വക വരുത്തി, അവന്റെ കൗശലത്തിന് അന്ത്യം വരുത്തി. പിറ്റേ ദിവസം ആ പുലിയുടെ തോൽ ഉരിഞ്ഞെടുക്കുന്ന സമയം ഞാൻ അവനെ പരിശോധിച്ചിരുന്നു. ഞാൻ ഊഹിച്ചതുപോലെ തന്നെ അവന്റെ വലത് കാലിന് പരിക്കേറ്റിരുന്നു. അവന്റെ ആ കാലിൽ വന്ന പരിക്കായിരിക്കാം ഒരു പക്ഷേ അവനെ ഒരു നരഭോജിയാക്കി മാറ്റിയത്. നമ്മുടെ ഇന്നത്തെ ഈ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമന്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.